മറ്റൊരു ദുഃഖകരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന സ്ഥലത്താണ്. അവിടെ ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി ചോരയൊലിപ്പിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് പല വീടുകളിലെയും വാതിൽ മുട്ടിയിട്ടും ആ കുട്ടിയെ സഹായിക്കാതെ ഓടിച്ചു വിടുകയായിരുന്നു ആ നാട്ടുകാർ. ബലാത്സംഗത്തിനിരയായ ഒരു 12 വയസ്സുള്ള കുട്ടിയെയാണ് ആ നാട്ടുകാർ ഇങ്ങനെ ആട്ടിപ്പായിച്ചത്. പെൺകുട്ടി അർദ്ധനഗ്നയായി രക്തം വാർന്നുകൊണ്ട് ഓരോ വീടിൻ്റെയും വാതിലിൽ മുട്ടുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. പക്ഷെ ആരും ആ കുട്ടിയെ സഹായിച്ചില്ല. എന്നുമാത്രമല്ല, ഒരാൾ ആ പെൺകുട്ടിയെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഭാഗ്നഗർ റോഡിലെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഒരു തുണിക്കഷ്ണം കൊണ്ട് ശരീരം മറിച്ചിരുന്ന പെൺകുട്ടി അരഞ്ഞു നടന്ന അവസാനം ഒരു ആശ്രമത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനാണ് പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായെന്ന് തിരിച്ചറിയുന്നത്. അദ്ദേഹം ആ കുട്ടിയെ ഒരു ടവൽ കൊണ്ട് പൊതിഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് നടന്ന പരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടൊന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കുട്ടിയുടെ മുറിവുകൾ ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്ന് ഇൻഡോറിലെ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി എവിടെ നിന്നാണ് വന്നതെന്ന് തിരിച്ചറിയാനായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലെ പ്രഗ്യരാജിൽ നിന്നാണെന്ന് കുട്ടിയുടെ ഭാഷയിൽ നിന്നും സൂചന കിട്ടിയതായും പോലീസ് പറയുന്നുണ്ട്. ആ കൊച്ചുകുട്ടിയെ പിച്ചു ചീന്തിയ കാപാലികന്മാർക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം. ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി ആത്മരക്ഷാർത്ഥം ഓരോ വീടിൻ്റെ വാതിലിൽ മുട്ടുമ്പോഴും ആ കുഞ്ഞിനെ ആട്ടിയോടിച്ച മനുഷ്യത്വമില്ലാത്ത നെറികെട്ട ജന്മങ്ങൾക്കും എന്തെങ്കിലും ശിക്ഷ നൽകേണ്ടതും അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം ആലോചിച്ചാൽ, അവിടുത്തെ ജനങ്ങൾ എന്തായിരിക്കും ആ കുട്ടിയെ സഹായിക്കാത്തതിന് കാരണം? ചിലപ്പോൾ അവിടുത്തെ നിത്യസംഭവങ്ങളിൽ ഒന്നു മാത്രമായിരിക്കാം ഇത്. ഇപ്പോഴും ജാതിവരി കൊണ്ടു നടക്കുന്ന മേൽജാതിക്കാരുടെ ആക്രമണം ഭയന്നിട്ടാകാം ചിലപ്പോൾ അവർ ആ കുഞ്ഞിനെ സഹായിക്കാൻ മനസ്സ് കാണിക്കാതിരുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ സ്ത്രീകളെയും ദളിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും മനുഷ്യരായി ആരും കാണുന്നില്ല. സവർണവർഗത്തിന് തല്ലാനും കൊല്ലാനും വേണ്ടി വന്നാൽ ബലാത്കാരം ചെയ്യാനുമുള്ള വെറും ഇരുകാലി മൃഗങ്ങൾ മാത്രമാണവർ. ആ കുഞ്ഞ് സ്വയരക്ഷക്കായി ഓടിയത് ഉജ്ജയിനിലെ ഒരു തെരുവിലൂടെ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരുടെയും നെഞ്ചിൽ ചവിട്ടിയാണ് ആ കുഞ്ഞ് ഓടുന്നത്. വനിതാ സംവരണ ബില്ലിൽ ഊറ്റം കൊള്ളുന്ന ആ സംസ്ഥാനവും ഈ രാജ്യവും ഭരിക്കുന്ന BJP-ക്കാരുടെ മുന്നിലൂടെയും ആ കുട്ടി ഓടുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയവും വർഗീയവുമായ നേട്ടങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന അവരത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടതായി നടിക്കുന്നില്ല എന്നതാണ് വാസ്തവം.